കട്ടപ്പന നഗരസഭയിൽ കൗൺസിൽ യോഗം ചേർന്നു. 43 അജണ്ടകൾ ചർച്ചാ വിഷയമായി. നഗരത്തിലെ തെരുവോര കച്ചവടം, മുനിസിപ്പൽ ഗ്രൗണ്ട് വിട്ടു നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ ചർച്ച നടന്നു. വെള്ളിയാംകുടി ഭാഗത്തെ അങ്കണവാടി പരിസരത്ത് സ്ഥാപിച്ച മൊബൈൽ ടവറിന്റെ വാടക ആനുപാതികമായി വർദ്ധിപ്പിക്കും. ഇതിനായി നിയമോപദേശം തേടും. ഫെസ്റ്റിനും ഫ്ലവർ ഷോയ്ക്കുമായി നഗരസഭാ മൈതാനം അനുവദിക്കണമെന്ന അപേക്ഷ ലഭിച്ചെങ്കിലും തീരുമാനം സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് വിട്ടു. പാറക്കടവ് ഹിൽടോപ്പ് ഭാഗത്തെ അങ്കണവാടിയുടെ മുൻഭാഗം പൊതുമരാമത്ത് വകുപ്പ് കുഴിയെടുത്തതിനെ തുടർന്ന് കുട്ടികൾക്ക് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്കണവാടിയുടെ പ്രവേശം കോൺക്രീറ്റ് ചെയ്ത് മുകളിൽ കയറുന്നതിന് ഇരുമ്പ് ഗോവണിയും നിർമ്മിക്കും. പൈസ വെച്ച് ടെൻഡർ ചെയ്യുമ്പോൾ അത് പൊളിച്ചു മാറ്റുന്നതിനുള്ള ടെൻഡറുകൾ ഇപ്പോഴത്തെ നമ്മുടെ വാല്യുവേഷൻ അനുസരിച്ച് ആളുകൾ എടുക്കുന്നതിനൊരു സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ട് ആ പണികൾ ഇപ്പോൾ പെൻഡിങ് ആയിരിക്കും. അപ്പോൾ അവിടുത്തെ കൗൺസിലേഴ്സിൻ്റെയും അവിടുത്തെ നാട്ടുകാരുടെയും നിരവധിയായ അഭ്യർത്ഥനകൾ നമുക്ക് വന്നു. അപ്പോൾ അത് തനത് ഫണ്ടിൽ നിന്ന് തുക ഉപയോഗിച്ച് അത് പൊളിച്ചു മാറ്റി ലേലം ചെയ്ത് കിട്ടുന്ന തുക മുനിസിപ്പാലിറ്റിയുടെ തനത് ഫണ്ടിലേക്ക് വക കൊള്ളിക്കുന്നതിനാണ് തീരുമാനിച്ചത്. കാരണം രണ്ട് ടെൻഡറുകൾ കഴിഞ്ഞിട്ടും അതിൽ നമുക്ക് വേണ്ടത്ര ഒരു ആളുകൾ അത് എടുക്കാത്തത് കൊണ്ടാണ് അത്. പക്ഷേ കെട്ടിടം നമുക്ക് അടിയന്തരമായി പണിയണം. പലതും കുട്ടികളെ വാടക കെട്ടിടത്തിലാണ് അവരെ കൊണ്ടുവന്ന് ചെയ്യുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. 7-ാം വാർഡിൽ ജീർണാവസ്ഥയിലുള്ള നത്തുകല്ല് അങ്കണവാടിയുടെ കെട്ടിടം പൊളിച്ചു നീക്കം. പ്രവർത്തനരഹിതമായ ആനകുത്തി കുടിവെള്ള പദ്ധതിയുടെ അറ്റകുറ്റപ്പണികൾക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ AEA ചുമതലപ്പെടുത്തി. നഗരസഭാ പരിധിയിലെ ഡിജിറ്റൽ പരസ്യങ്ങളുടെ ചുമതല ഏറ്റെടുക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച കത്ത് ലഭിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ടെൻഡർ വിളിച്ച് നിയമപ്രകാരം ലേലം ചെയ്യാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. യോഗത്തിനുശേഷം നഗരസഭയിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ഉദ്യോഗസ്ഥർക്ക് യാത്രയയപ്പും നൽകി. കാരണം ഞാൻ ഒരു കാര്യം ഓർമ്മിക്കണം, കഴിഞ്ഞ ആഴ്ച നമ്മുടെ അനുപ്രിയയ്ക്ക് ഹരിതകർമ്മസനായ സെൻറ്റർ കൊടുത്തു. ശരിക്കും വളരെ വികാരപരിതമായ ഒരു അന്തരീക്ഷമായിരുന്നു. കരയാത്ത ആരും തന്നെ ആ ഹരിതകർമ്മസനായുള്ളതായിരുന്നു. അനുപ്രിയ അതിലും വികാരപതിയായിട്ടായിരുന്നു ആ സന്ദർഭം ഞങ്ങൾ അനുപ്രിയ കണ്ടത്. ഇത്രയും വൈകാരികമായിട്ടൊരു സെൻറ്റർ കൊടുക്കണമെങ്കിൽ അനുപ്രിയയുടെ ജോലി എത്രത്തോളം ഇവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം അവർ ഡെഡിക്കേറ്റഡ് ആയിരുന്നു ഈ മുനിസിപ്പാലിറ്റിയോട് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഞങ്ങൾക്ക് അത് വിലയിരുത്താൻ കഴിഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ചാവക്കാടേക്ക് പോകുന്ന അനുപ്രിയയ്ക്ക് ചെയർപേഴ്സൺ പറഞ്ഞ എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനുപ്രിയ KS, ക്ലർക്ക് നിർമ്മലകൃഷ്ണൻ, റവന്യൂ ഇൻസ്പെക്ടർ ഷിജോ കുര്യൻ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. തുടർന്ന് ഉപഹാരങ്ങളും നൽകി. നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ? ഞങ്ങൾ സഹായിക്കാം. അതും ഹൈറേഞ്ചിലെ ഏറ്റവും പ്രചാരത്തിലുള്ള HCN ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും. പരസ്യം ഏതുമാകട്ടെ, കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 8330800447 അല്ലെങ്കിൽ 8330004821.